നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചിക്കൻ കബാബ് ഉണ്ടാക്കി നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുക, അതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈസിയാണ് കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്ന് നമുക്ക് കാണാം. ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റും ലെഗ് പീസും അതിൻ്റെ മാംസം മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇത് ഒരു പച്ചമുളകുണ്ട്, ഒരു 10-12 അല്ലി ഗാർലിക് ഉണ്ട്, ഇതൊരു സവോള, സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ സവോളയും ഗാർലിക്കും പിന്നെ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഉള്ളിയും ഗാർലിക്കും പച്ചമുളകും മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ചതച്ച മുളക് ഒരു സ്പൂൺ ചേർക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ അരച്ചെടുത്തത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ മിക്സിയിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടിട്ടൊന്ന് ചിക്കനെയും നമുക്കൊന്ന് അരച്ചെടുക്കണം. ആ മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം. ചിക്കൻ ഇങ്ങനെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ ഫൈൻ പേസ്റ്റ് ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ചിക്കൻ അരച്ചെടുത്തത് ഞാൻ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അരച്ച പച്ചമുളകും സവോളയും ഗാർലിക്കുമാണ് അത്. അത് രണ്ടും കൂടി ഞാനിപ്പോൾ ഒരു ബൗളിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒരു 2 സ്പൂൺ ഇത് കോൺഫ്ലോറാണ്, 2 സ്പൂൺ കോൺഫ്ലോറും ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ ഞാൻ നന്നായി മിക്സ് ചെയ്തു. കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു ഒരു സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത് കയ്യിൽ കുറച്ച് ചിക്കൻ്റെ ആ ഇത് കൂട്ടെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഇതുപോലെ ഷെയ്പ്പാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ചിക്കൻ്റെ എടുക്കണു. അത് കഴിഞ്ഞ് നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നീളത്തിൽ ഒന്ന് പരത്തും ചെയ്യാം. നോക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കി ഷെയ്പ്പാക്കി എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച്, പാൻ ചൂടായിട്ടുണ്ട്, ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കബാബ്സ് ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കി വെച്ചത് എടുക്കുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് പോവാണ്. അതാണ് ഞാൻ ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കണം. ഇപ്പൊ ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 2 മിനിറ്റാണ് കിടന്നത്, ചെറിയ തീയിലാണ് കിടക്കുന്നത് കേട്ടോ. 2 മിനിറ്റ് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിടാം. ഇങ്ങനെ മറിച്ചിടുമ്പോൾ നല്ല വാസനയെ വരുന്ന കേട്ടോ. നമ്മൾ ഈ അറബിക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വാസനയാണ് വരുന്നത്. അത് പാഴ്സലിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ കാരണം കൊണ്ടാണ് തോന്നുന്നു നമുക്ക് കിട്ടണില്ല. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇപ്പം നമ്മുടെ കബാബ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കണ്ടോ, ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈസി അല്ലേ ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പം എല്ലാവരും ചിക്കൻ മേടിക്കുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റോ അല്ലെങ്കിൽ കാലോ തൈസിൻ്റെ ഭാഗവും എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.